ടീച്ചേഴ്സ് സൽഫർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം മുൻകാല ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള സയൻസിലെ ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻകാല ചോദ്യങ്ങളിൽ തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടീച്ചേഴ് സൽപ്പർ ചാനലിൻ്റെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാവുന്ന വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സയൻസിലെ മുൻകാല ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിൻസിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് ലാക്ടോസ് ലാക്ടോസാണെന്ത് പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് മെഴുകിലടങ്ങിയിരിക്കുന്ന ദ്രാവകം ഏതാണ് ബെൻസീൻ ബെൻസീനാണ് മെഴുകിലടങ്ങിയിരിക്കുന്ന ദ്രാവകം പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ് ലാക്ടോസ് മെഴുകിലടങ്ങിയിരിക്കുന്ന ദ്രാവകം ഏതാണ് ബെൻസിൻ മറക്കരുത് ലാക്ടോസ് പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര മെഴുകിലടങ്ങിയിരിക്കുന്ന ദ്രാവകം ബെൻസിൻ അടുത്തത് റെയിൻകോട്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് റെയിൻകോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു പോളി ക്ലോറോ ഈതേൻ പ്ലോ പോളി ക്ലോറോ ഈതേനാണ് റെയിൻകോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു പഞ്ചസാര ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള വസ്തു എന്താണ് കാരമേൽ കാരമേലാണ് പഞ്ചസാര ചൂടാക്കുമ്പോൾ കിട്ടുന്ന കറുത്ത വസ്തു അടുത്ത ചോദ്യം മഗ്നേലിയത്തിലെ ഘടക ലോഹങ്ങൾ ഏവ മഗ്നീലിയത്തിൻ്റെ ഘടക ലോഹങ്ങൾ ഏതെല്ലാം മഗ്നീഷ്യം അലുമിനിയം മഗ്നീഷ്യം അലുമിനിയം എന്നിവയാണ് മാഗ്നേലിയത്തിലെ ലോഹങ്ങൾ മാഗ്നേലിയം ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഏതൊക്കെയാണെന്ന് മഗ്നീഷ്യവും അലുമിനിയം അടുത്ത ചോദ്യം കമ്പികൾ കുഴലുകൾ കൃഷി ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ് കമ്പികൾ കുഴലുകൾ കൃഷി ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൈൽഡ് സ്റ്റീൽ മൈൽഡ് സ്റ്റീലാണ് കമ്പികൾ കുഴലുകൾ കൃഷി ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ അപ്പോഴേ പറഞ്ഞാൽ മാഗ്നീലിയത്തിലെ ഘടക ലോഹങ്ങൾ ഏതൊക്കെയാണ് മഗ്നീഷ്യം അലുമിനിയം മഗ്നീഷ്യം അലുമിനിയം കമ്പികൾ കുഴലുകൾ കൃഷി ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതായിരുന്നു മൈൽഡ് സ്റ്റീൽ മൈൽഡ് സ്റ്റീൽ അടുത്തത് സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എഥനോൾ എഥനോളാണ് സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് കുമ്മായം കുമ്മായമാണ് മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം നമ്മുടെ കൃഷിയിടങ്ങളിൽ വാഴത്തോപ്പുകളും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളിലെല്ലാം കുമ്മായം വിതറാറുണ്ട് അല്ലേ മണ്ണിൽ അത് ഇത് തന്നെ മനസ്സിലാക്കുക എന്തിനാണത് അമ്ലവീര്യം മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കുമ്മായം മണ്ണിൽ വിതരുന്നത് സിറിഞ്ചുകൾ അനുഭവമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഏതനോൾ മണ്ണിൻ്റെ അമ്ലവീര്യം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം കുമ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര അന്തരീക്ഷത്തിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്ര എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം പൂജ്യം പോയിന്റ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൻ്റെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് പേഴ്സൻറ്റേജ് പൂജ്യം മൂന്ന് ശതമാനം കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണെന്നറിയോ ജോസഫ് ബ്ലാക്ക് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കണ്ടുപിടിച്ചത് ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ജലം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ലവണം ഏത് ജലം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ലവണം പൊട്ടാഷ് ആലം പൊട്ടാഷ് ആലമാണ് ജലം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ലവണം പൊട്ടാഷ് ആലം അടുത്ത ചോദ്യം കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ശാഖ ഏതാണ് ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രിയാണ് കാർബൺ സംയുക്തങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര് നമ്മളിതിന് മുമ്പ് ശാസ്ത്രശാഖകളെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സയൻ സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രശാഖകളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചോദ്യം അതിലുണ്ടായിരുന്നു ശാസ്ത്രശാഖകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ടീച്ചേഴ്സ് കൽപ്പർച്ചാനിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ച ഈ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അത് പരിശോധിച്ചാൽ ആവശ്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി അടുത്ത ചോദ്യം ഓസോൺ പാളിയുടെ നിറം ഓസോൺ പാളിയുടെ നിറം എന്താണ് ഇളം നീല നിറം ഇളം നീല നിറമാണ് ഓസോൺ പാളിയുടെ നിറം ആകാശത്തിൻ്റെ നിറം തന്നെയാണെന്ന് ആലോചിച്ചാൽ മതി ഓസോൺ പാളിയുടെ നിറം എന്താണ് ഇളം നീല നിറം അടുത്തത് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ഓസോൺ പാളിയുടെ നിറം ഏതാണ് ഇളം നീല നിറം അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് അടുത്ത ചോദ്യം മഷിക്കറ മാക്കാനായി ഉപയോഗിക്കുന്ന ആസിഡ് ഏത് മഷിക്കറ മാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് ഓക്സാലിക് ആസിഡാണ് മഷിക്കറ മാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മറക്കരുത് മഷിക്കറ മാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെടുത്താൻ ചേർക്കുന്ന രാസവസ്തു അറിയപ്പെടുന്നത് എങ്ങനെയാണ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെടുത്താൻ ചേർക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് ഉൽപ്രേരകങ്ങൾ എന്നാണ് ഉൽപ്രേരകങ്ങൾ എന്നാണ് രാസപ്രവർത്തന വേഗം വ്യത്യാസപ്പെടുത്താൻ ചേർക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് മഷിക്കറ മയ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് ഓക്സാലിക് ആസിഡ് ഓക്സാലിക് ആസിഡാണ് മഷിക്കറ മയക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് രാസപ്രവർത്തന വേഗതം വ്യത്യാസപ്പെടുത്താൻ ചേർക്കുന്ന രാസവസ്തുക്കളെ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉൽപ്രേരകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം തുരുമ്പിക്കാത്ത സ്റ്റീൽ ഏത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പിക്കാത്ത സ്റ്റീൽ ഏതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തുരുമ്പിക്കാത്ത സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നത് തുരുമ്പിക്കാത്ത സ്റ്റീൽ ഏതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് തന്നെ ഈ ക്ലാസ് മൊത്തം പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് തുരുമ്പിക്കാത്ത സ്റ്റീൽ ഏതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അടുത്ത ചോദ്യം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീലാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ തുലുമ്പിക്കാത്ത സ്റ്റീൽ ഏതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ് ഹൈ കാർബൺ സ്റ്റീൽ ഏതാണ് ഹൈ കാർബൺ സ്റ്റീൽ ഇത്രയുമാണ് മുൻകാല ചോദ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത സയൻസ് ചോദ്യങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവിടെ ടീച്ചേഴ്സ് എൽപ്ര ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്